സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഫാലി എസ് നരിമാൻ അന്തരിച്ചു. ഇന്നലെ രാത്രി ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഇന്ത്യൻ നീതിന്യായ രംഗത്തെ അതികായനാണ് വിടവാങ്ങിയത്. വിവരങ്ങളുമായി ബാലഗോപാൽ ചേരുന്നു. ബാലഗോപാൽ, നീതിന്യായ വ്യവസ്ഥ, നീതിന്യായ രംഗത്തെ അതികായൻ എന്നതിലപ്പുറം രാജ്യം പലതവണ പത്മ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ച ഒരു വ്യക്തി കൂടിയാണ്. അക്ഷരം തെറ്റാതെ നിയമജ്ഞൻ എന്ന് വിളിക്കാവുന്ന മനുഷ്യനായിരുന്നു അല്ലെ ബാലഗോപാൽ? മോദി ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഭരണഘടനാ വിദഗ്ധൻ കൂടിയായിരുന്നു ഫാലി എസ് നരിമാൻ. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 95 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകുകയും തുടർന്നായിരുന്നു മരണം ഉണ്ടാകുകയും ചെയ്തത്. ഈ രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ, പത്മവിഭൂഷൺ തുടങ്ങിയ എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം രാജ്യത്തിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറലായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി റോഹിന്ദൻ നരിമാനാണ് അദ്ദേഹത്തിന്റെ പുത്രൻ. ഫാലി എസ് നരിമാൻ നിരവധി പ്രമുഖ കേസുകളിൽ ഹാജരായിട്ടുണ്ട്. ഭരണഘടനാപരമായ നിരവധി വിഷയങ്ങളിൽ സുപ്രീം കോടതിയിൽ അദ്ദേഹം ഹാജരാകുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കേരളവും ഗവർണറും തമ്മിലുള്ള ഈ തർക്കത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുവാൻ കേരളത്തിന് നിയമോപദേശം നൽകിയിരുന്നത് ഫാലി എസ് നരിമാനാണ്. കേരളവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവസാനമായി ഹാജരാകുന്ന കേസ്, സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന കേസ് ഈ ശബരിമല വിശാല ബെഞ്ചിന് മുമ്പാകെയായിരുന്നു. അതായത് ശബരിമല വിശാല ബെഞ്ച് ഈ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പുനഃപരിശോധിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ആ വിഷയത്തിൽ ഇടപെടരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഫാലി എസ് നരിമാൻ സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നത്. പക്ഷെ ആ കേസിന്റെ വിശദമായ വാദം കേൾക്കൽ നടന്നിരുന്നില്ല. അതുപോലെ തന്നെ ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ 2007 സുപ്രീം കോടതിയിൽ ആദ്യം എത്തുമ്പോൾ പിണറായി വിജയന് വേണ്ടി ഹാജരായിരുന്നതും ഫാലി എസ് നരിമാനായിരുന്നു. ഏതായാലും ഫാലി എസ് നരിമാന്റെ മരണം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വലിയൊരു നഷ്ടമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.